അശാസ്ത്രീയമായ പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ട ഉടനെ പ്രവൃത്തി നിർത്തിവെപ്പിച്ച് ലിൻഡോ ജോസഫ് എം എൽ എ. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാതയിൽ മുക്കം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മീഡിയൻ പൊളിക്കുന്നതാണ് എം എൽ എ ഇടപെട്ട് നിർത്തിവെപ്പിച്ചത്. ഏഴര കോടി രൂപ മുടക്കി നടന്ന മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാതയിലെ മീഡിയൻ അശാസ്ത്രീയമായി കുത്തിപ്പൊളിക്കുന്നതാണ് ലിൻഡോ ജോസഫ് എം എൽ എ തടഞ്ഞത്. വ്യാഴാഴ്ച പകൽ 11:30 സംഭവം. എം എൽ എ ഇതുവഴി യാത്ര ചെയ്യുമ്പോഴാണ് അശാസ്ത്രീയമായ പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ വാഹനം നിർത്തി ബന്ധപ്പെട്ടവരോട് പ്രവൃത്തി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. കരാറുകാരനെ ഫോണിൽ വിളിച്ച് ശക്തമായ താക്കീത് നൽകി. തോന്നുന്ന പോലെ വർക്കെടുക്കാനാണെങ്കിൽ വിവരം അറിയിക്കട്ടെ, ഞാൻ കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്ത് തോന്നിയ അത്ര ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ഇങ്ങനെ ഹിറ്റാച്ച് കൊണ്ടുവന്നിട്ട് ഈ റോഡിലുള്ള മീഡിയന്റെ അന്ന് മുഴുവൻ സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടല്ലോ റോഡിൽ പോയിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഈ മീഡിയൻ മുഴുവൻ നിങ്ങളുടെ ആരെങ്ങനെ മാന്തി പൊളിക്കാൻ പറഞ്ഞത്? അതിന്റെ വേസ്റ്റ് മുഴുവൻ ചെടിയുടെ മുകളിൽ കൊണ്ടിടുന്നത്? ഈ ഗാർഡനിങ് ചെയ്യുന്ന എത്ര കഷ്ടപ്പെട്ടാന്നൊക്കെ അറിയോ? എങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ പോരാ, കരാറുകാർക്ക് ഉത്തരവാദിത്തം വേണം. പി സി ജംഗ്ഷൻ മുതൽ മുക്കം പാലത്തിന് സമീപം വരെയാണ് മീഡിയൻ നിർമ്മിച്ചത്. ഇത് പുല്ലും ചെടികളുമെല്ലാം വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്താണ് വിളക്കുകാലുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കരാറുകാരൻ അതിഥി തൊഴിലാളികളെ വെച്ച് അശാസ്ത്രീയമായ രീതിയിൽ പ്രവൃത്തി നടത്തിയത്. വിവിധ സ്ഥലങ്ങളിൽ ചെറിയ ഹിറ്റാച്ച് ഉപയോഗിച്ച് മീഡിയൻ പൊളിക്കുകയും വെച്ച് പിടിപ്പിച്ച ചെടികൾക്കും പുല്ലിനും മുകളിൽ മണ്ണ് നിക്ഷേപിക്കുകയുമായിരുന്നു. ഇതോടെ ഇവ നശിക്കുന്നതിനും കാരണമാവും. മാത്രമല്ല ഹിറ്റാച്ചിയുടെ ചക്രങ്ങളിൽ ഘടിപ്പിച്ച ഇരുമ്പ് ബെൽറ്റ് റോഡ് പൊളിയുന്നതിനും കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് എം എൽ എ ഇടപെട്ട് പ്രവൃത്തി നിർത്തിവെപ്പിച്ചത്. വർക്ക് ഇലക്ട്രിക്കലിന്റെ നമ്മുടെ ലൈറ്റ് പിറ്റിയാണല്ലോ, നമ്മുടെ ലൈറ്റ് പിറ്റിയാണല്ലോ. അപ്പൊ അത് എടുത്തിട്ടുള്ള കരാറുകാർ വേണ്ട രൂപത്തിൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രൂപത്തിലല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തൽക്കാലം വർക്ക് നിർത്തി വെക്കാണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വർക്കിൻ്റെതായ രൂപത്തിൽ മറ്റേ ഇവിടെ നമ്മൾ മീഡിലും വെച്ചിട്ടുള്ള ചെടികൾക്കും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 2019-2020 സാമ്പത്തിക വർഷമാണ് സർക്കാർ മുക്കം ടൗൺ നവീകരണത്തിന് 7.5 കോടി രൂപ വകയിരുത്തിയത്. അഭിലാഷ് ജംഗ്ഷൻ മുതൽ അരീക്കോട് ഭാഗത്തേക്കുള്ള പാലം വരെയും ആലിഞ്ചുവോട് മുതൽ അഭിലാഷ് പി സി ജംഗ്ഷനുകൾ വരെയും നവീകരിക്കുന്നതാണ് പദ്ധതി. 14 മീറ്റർ വീതിയിൽ BMNBC നിലവാരത്തിൽ ടാറിംഗ്, നടപ്പാത നിർമ്മാണം, തെരുവുവിളക്ക് സ്ഥാപിക്കൽ, മീഡിയൻ, ഇന്റർലോക്കും ടൈലും വിരിക്കൽ എന്നീ പ്രവൃത്തികളാണ് നവീകരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.